വിലക്കയറ്റം ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങളുമായി കോൺഗ്രസ് പ്രവർത്തകർ ഉപവാസ സമരം സംഘടിപ്പിച്ചു. ഗോതമ്പ് റോഡിൽ നടന്ന സമരം KPCC അംഗം PC അബീബ് തമ്പി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിനെതിരെ വിവിധ ആരോപണങ്ങളുമായാണ് കോൺഗ്രസ് പ്രവർത്തകർ ഗോതമ്പ് റോഡിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചത്. കെട്ടിട പെർമിറ്റ്, അപേക്ഷാ ഫീസുകളുടെ വർധനവ് ഉപേക്ഷിക്കുക, നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവ് തടയുക, ക്രഷർ ഉൽപ്പന്നങ്ങളുടെ അന്യായമായ വിലവർധനവിന് പരിഹാരം കാണുക, അനധികൃത ഖനനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക, റോഡ് സുരക്ഷയുടെ പേരിൽ ക്യാമറകൾ സ്ഥാപിച്ച് സർക്കാർ നടത്തുന്ന പിടിച്ചുപറി അവസാനിപ്പിക്കുക, വെള്ളക്കര വർധനവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഗോതമ്പ് റോഡ് അങ്ങാടിയിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6:30 വരെ സമരം സംഘടിപ്പിച്ചത്. ഉപവാസ സമരം KPCC അംഗം PC ഹബീബ് തമ്പി ഉദ്ഘാടനം ചെയ്തു. തൊഴിലില്ലായ്മ രൂക്ഷമാണ്, അത് ഇന്ത്യയിൽ അങ്ങോളമെങ്ങളും എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഉപവാസ സമരം വളരെയേറെ കാലിക പ്രസക്തമായ ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഈ ഉപവാസ സമരം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും ഈ സംസ്ഥാനം ഭരിക്കുന്ന നമുക്ക് പിണറായി വിജയനും ഒരു പ്രതീക്ഷയും ഇല്ലാതെ, ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകാൻ ഇല്ലാത്ത രീതിയിൽ കൊള്ളയടിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്ന ഈ സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെയുള്ള അതിശക്തമായ താക്കീതുമായിട്ടാണ് നമുക്ക് ഈ കമ്മിറ്റി ഇവിടെ ഒരു ഉപവാസ സമരമായി മുമ്പോട്ട് പോകുന്നത്. ബഷീർ തോട്ടക്കുത്ത് അധ്യക്ഷനായി, CJ ആന്റണി, മുഹമ്മദ് പുതിയോട്ടിൽ, ഷിഹാബ് മാട്ടുമുറി, കരീം പഴങ്കൽ, ബാബു പോലൂന്ന്, രതീഷ് കളക്കൊടിക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. മുനീർ ഗോതമ്പ് റോഡ്, ബഷീർ പുതിയോട്ടിൽ, സുബൈർ കണിയത്ത്, ഷഫീഖ് കുളങ്ങര, അബ്ദുൽ കലാം ആസാദ് എന്നിവരാണ് ഉപവാസം അനുഷ്ഠിച്ചത്. CTV പ്രാദേശിക വാർത്ത മുക്കം.